ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കോട്ടയം ജില്ലാ കമ്മിറ്റി സന്തോഷപൂർവ്വം സമർപ്പിക്കുന്നു. തിരുനോട്ടം ജില്ലാ കമ്മിറ്റിയുടെ പ്രധാന പ്രവർത്തനങ്ങളിലൂടെ ഒരു ഓട്ട പ്രദക്ഷിണം. ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ ജെ വർഗീസ്, ശ്രീ ആർ ശശിധരൻ പിള്ള ജനറൽ സെക്രട്ടറി, ശ്രീ ജെയ്സൺ തോമസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കോട്ടയം ജില്ലാ അംഗം, ശ്രീ ഷക്കീറെ സംസ്ഥാന കമ്മിറ്റി അംഗം ജില്ലാ നോമിനി. 1967 സ്ഥാപിതമായ ഈ സംഘടനയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ 2017 ജനുവരി 3 ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സജി ടി കെ, സെക്രട്ടറി റോയ് തോമസ്, വൈസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, ജോയിന്റ് സെക്രട്ടറി ടോമി ജോസഫ്, കമ്മിറ്റി അംഗങ്ങൾ സോമസുന്ദരൻ കെ കെ, ജോസ് ടി, രാജേന്ദ്ര പണിക്കർ, ഹോണററി ട്രഷറർ അഡ്വക്കേറ്റ് റോജൻ ജോർജ്. ഒരു ഉപദേശക സമിതിയും ഇവിടെ പ്രവർത്തിക്കുന്നു. ശ്രീ കെ പി രാമകൃഷ്ണ പണിക്കർ, സജി മാർക്കസ്, ഷോണി തോമസ്, ലയൺ എം പി രമേശ് കുമാർ, ശ്രീമതി ലേഖ ആർ പിള്ള എന്നിവർ ഇതിൽ അംഗങ്ങളാണ്. അയ്മനം ഗ്രാമപഞ്ചായത്തിൽ തിരുവാറ്റയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. സമ്മേളനങ്ങൾ അംഗങ്ങൾക്ക് ഒത്തുകൂടുവാനും ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തുന്നതിനുമുള്ള വേദികളാണ് സമ്മേളനങ്ങൾ. എല്ലാ വർഷവും സമൂഹത്തിലെ പ്രമുഖരായ വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുവാൻ ജില്ലാ കമ്മിറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പഠനോപകരണങ്ങളുടെ വിതരണം. എല്ലാ അധ്യയന വർഷാരംഭത്തിലും ജില്ലയിലെ നിർധനരായ അംഗങ്ങളുടെ കുട്ടികൾക്ക് ബാഗ്, കുട, നോട്ട്ബുക്ക്, മറ്റ് പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നു. എല്ലാ വർഷവും വൈവിധ്യമാർന്ന പരിപാടികളോടെ ഓണം ആഘോഷിക്കുന്നു. ഓണക്കിറ്റ് വിതരണം, ഓണസദ്യ, കലാപരിപാടികൾ തുടങ്ങി ഉല്ലാസപ്രദമായ സമൃദ്ധിയുടെ ഓണക്കാലം അംഗങ്ങൾക്ക് നൽകുന്നു. ഒക്ടോബർ 15 ഇന്റർനാഷണൽ വൈറ്റ് കെയിൻ ഡേ. എല്ലാ വർഷവും ഈ ദിനത്തിൽ വൈവിധ്യങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ ജില്ലാ കമ്മിറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാഴ്ചപരിമിതരായ ആളുകളുടെ സ്വതന്ത്ര സഞ്ചാരത്തിന് സഹായിക്കുന്ന വെളുത്ത വടിയുടെ പ്രാധാന്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ വൈറ്റ് കെയിൻ റാലി, ലഘുലേഖകളുടെ വിതരണം, ബോധവൽക്കരണ ക്ലാസുകൾ കൂടാതെ വൈറ്റ് കെയിൻ വിതരണം തുടങ്ങിയവ സംഘടിപ്പിക്കുന്നു. നേത്ര പരിശോധന ക്യാമ്പുകൾ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വിതരണം, കമ്പ്യൂട്ടർ പരിശീലനം, പ്രതിമാസ പെൻഷൻ വിതരണം, ബ്രെയിൽ പ്രദർശനം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തുന്നു. കൂടാതെ ജില്ലയിലെ സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്ക് മികച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ, SSLC പ്ലസ് ടുവിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡുകൾ, പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കുന്നു. KFB കോട്ടയം ടൈഗേഴ്സ്. കാഴ്ചപരിമിതരായ ആളുകളുടെ ക്രിക്കറ്റ് പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിശീലനം നൽകുന്നതിനും വേണ്ടി ജില്ലാ കമ്മിറ്റി രൂപം നൽകിയ ക്രിക്കറ്റ് ടീം. അഭിനന്ദനയ്ക്കൊരു ഭവനം. സംഘടനയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാ യൂണിറ്റ് ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ജില്ലയിലെ നിർധനനായ ഒരംഗത്തിന് ഭവനം നിർമ്മിച്ചു നൽകുന്നു എന്ന ഈ പദ്ധതിക്കായി മള്ളുശ്ശേരി സ്വദേശി ശ്രീ ഷാജിയെയാണ് തെരഞ്ഞെടുത്തത്. പരിപ്പ് അങ്ങാടിശ്ശേരി ശ്രീമതി അന്നമ്മ ബേബിയും മകൻ അഡ്വക്കേറ്റ് പ്രവീൺ എ ബേബിയും മറ്റു കുടുംബാംഗങ്ങളും ചേർന്ന് തങ്ങളുടെ സ്ഥലത്തിൽ നിന്നും 5.5 സെന്റ് സ്ഥലം ഇതിനായി സൗജന്യമായി നൽകി. പ്രസ്തുത സ്ഥലത്ത് വീട് നിർമ്മിക്കുവാൻ കൈത്താങ്ങായി മാന്നാനം KE ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാൾ ബഹുമാനപ്പെട്ട ജെയിംസ് മുല്ലശ്ശേരി അച്ഛൻ 10 ലക്ഷം രൂപ നൽകാമെന്ന് സമ്മതിച്ചത് ഇത്തരുണത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. സ്ഥലം ലഭിക്കുന്നതിനും അച്ഛന്റെ സഹായം നേടുന്നതിനും ഇടപെട്ട് പ്രവർത്തിച്ച സജി മാർക്കസ് സാറിനെയും നന്ദിയോടെ സ്മരിക്കുന്നു. വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വീട് നിർമ്മിക്കുന്നതിന് പുറമെ ഉണ്ടാകാവുന്ന ചെലവുകൾ സംഘടന കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതിലേക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ നിരവധി വ്യക്തികളുടെയും സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങളുണ്ട്. ഇത് തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ടും ജില്ലാ കമ്മിറ്റിയുടെ ഭവന നിർമ്മാണ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് എല്ലാവരുടെയും പ്രാർത്ഥന അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.